ലോകത്തിന്റെ സ്വർഗമായ ഗുൽമാർഗിൽ എത്തി. ഒരു ഗോൾഫ് കോഴ്സ് ആണ്, ഫുള്ള് മഞ്ഞിങ്ങനെ മൂടി കിടക്കുകയാണ്. നമുക്ക് ഇങ്ങനെ കോരിക്കോരി എടുക്കാം, ഭയങ്കര സോഫ്റ്റ് ആണ്. സ്നോഫോൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിറച്ച് മഞ്ഞിങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ടെക്കീസ് ഫ്രം ഗുൽമാർഗ്. നമ്മളിപ്പോ ഗുൽമാർഗിലാണ് ഉള്ളത്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് തന്നെയാണ് ഗുൽമാർഗിലെ കാഴ്ചകളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണിക്കുമെന്ന് പറഞ്ഞിരുന്നത്. നമ്മളെ ടാക്സിയിൽ ഗുൽമാർഗ് വരെ വന്നു. അപ്പോൾ ഇവിടുത്തെ മെയിൻ പരിപാടികൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗോണ്ടോളയിൽ കയറണം. ആ കേബിൾ കാറാണ്, ഗോണ്ടോള ട്രൈ ചെയ്യണം. പിന്നെ സ്കേറ്റിങ്ങും സ്കീയിങ്ങും എല്ലാം ട്രൈ ചെയ്യണമെന്നുണ്ട്. അതിനുവേണ്ടിയാണ് സ്നോ സ്കൂട്ടർ. അതെ അതെ, അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വീഡിയോ ബാക്കി കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഗുൽമാർഗിലെ ഫുൾ എക്സ്പീരിയൻസും റേറ്റും എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ അമ്മല എല്ലാം ഒരു ഇതിന് വന്നിട്ടുണ്ട്, ഗ്ലൗസും എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും പോകുന്ന വരെ പോട്ടെ, അതാണ് പരിപാടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ പേര് ആശിക്ക് എന്നാണ്. ചേട്ടൻ നമ്പർ വീഡിയോൻ്റെ താഴെ ഇട്ടേക്കാം. ഗുൽമാർഗിൽ വന്ന് ഗൈഡിന് ആവശ്യമുള്ളവർക്ക് പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാം. ഇതാണ് ഇപ്പോൾ സ്ഥലം. ഇവിടെ നല്ല തെറ്റലുണ്ട്, സൂക്ഷിച്ച് നടക്കണം. ഇവിടെ സ്ലെഡ്ജ് വരും, സ്ലെഡ്ജിൽ ചിലർ കയറി പോവും. നമ്മൾ സ്ലെഡ്ജ് എടുത്തില്ല. നമ്മുടെ ആദ്യമേ പറഞ്ഞായിരുന്നു കൂടുതലും സീനിയർ സിറ്റിസൻസിനാണ് സ്ലെഡ്ജ് യൂസ് വരിക എന്ന്. അപ്പോൾ ഇവിടെ അല്ലാതെ നടക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്ലിപ്പാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിലോട്ടുള്ള വ്യൂ. ഫുള്ള് സ്നോ ആണ്, കുറച്ച് മഞ്ഞെടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, വെള്ളമൊന്നുമില്ല, ഭയങ്കര ഡ്രൈ ആണ് മഞ്ഞ്. അവിടെ കണ്ടോ ഒരു വെള്ളം, ഐസ് ഇങ്ങനെ മെൽറ്റായി കിടക്കുന്ന കാണാം. പോസ്റ്റ് ലൈൻസ് കാണാം. സംഭവം ക്ലാസ് ആണ്. അതെ അതെ, ഇന്ത്യയിലെ സ്വർഗമായ, ലോകത്തിന്റെ സ്വർഗമായ ഗുൽമാർഗിൽ എത്തി. കാറിന്റെ ടയറൊക്കെ തെന്നി തെന്നി പോകുന്നതാണ്. കണ്ടോ ചെയിനിട്ട വണ്ടി ഉണ്ടോ? സ്നോയിന് പോകാൻ ചെയിൻ ഇടണം. ഇതിലൊക്കെ ചെയിൻ ഉണ്ട് കണ്ടോ. മഞ്ഞ് കണ്ട് ചെറുതായിട്ട് വട്ടായിരിക്കാണ് ഗൈസ്. മഞ്ഞ് വേണോ ഗൈസ്? കുറച്ച് മഞ്ഞ് അമലേക്ക് കൊടുക്കാം. ഇത് ശരിക്കും പൊടിയല്ല, ശരിക്കും പൗഡറി പൗഡറി സ്നോ ആണ്. നമുക്ക് ജനുവരിയിലാണ് വരേണ്ടത്. അല്ല, ഇത് ഏതാണ്ട് ആ ഒരു ലെവൽ തന്നെ. ഇത് ഐസ് ആയിട്ടില്ല. നമ്മുടെ കയ്യിലെ നനവില്ല, ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. ഒരു ഗോൾഫ് കോഴ്സ് ആണ്, ഫുള്ളും മഞ്ഞിങ്ങനെ മൂടി കിടക്കുകയാണ്. ഫസ്റ്റ് ഹയസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് ഈ ഗോൾഫ് കോഴ്സ്. അതുപോലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് ഈ ഗുൽമാർഗിലുള്ള. ഞാൻ ഇടയ്ക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ നമ്മുടെ ഗൈഡുകാരൻ്റെ അടുത്ത് ചോദിച്ച് കൺഫേം ചെയ്തു. അപ്പോൾ ജാനുവരിയിൽ വന്നാലും ഇതുപോലത്തെ ഇതിനേക്കാളും മഞ്ഞായിരിക്കും എന്നാണ് പറഞ്ഞത്. ദേ ആരോ കാറ് പാർക്ക് ചെയ്തിട്ട് പോയി. കാശ്മീർ വന്നു കഴിഞ്ഞാൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഗുൽമാർഗ്. അതുപോലെ തന്നെ മസ്റ്റ് ഡു തിങ് ആണ് നമ്മുടെ കേബിൾ കാർ റൈഡ്. അമ്മലങ്ങനെ മഞ്ഞ് കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതുണ്ടോ ഇത്രയും മഞ്ഞ്? നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കോരിക്കോരി എടുക്കാം. ഭയങ്കര സോഫ്റ്റ് ആണ്, സംഭവം അടിപൊളിയാണ്. ആ അടിപൊളി. നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞിങ്ങനെ എടുക്കുന്നു, എന്നിട്ട് അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ ഷോപ്പ് ചെയ്യുന്നില്ല, ഇനി ഗോണ്ടോള എത്തിയിട്ട് കാണാം. ഇനി ഫുള്ള് ഇതേ റോഡാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ ഹോട്ടൽസ് ആണ് ഇവിടെയുള്ള. ബി സൈഡ് ഫുള്ള് ഹോട്ടൽസ് ആണ്. അങ്ങോട്ട് കാണുന്നേക്കാം ഗവൺമെൻറ്റിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസും ഹോട്ടൽസും ഒക്കെ പോലെയാണെന്ന് പറഞ്ഞത്. ഗുൽമാർഗ് വന്ന് താമസിക്കണമെന്നുള്ളവർക്ക് ഇവിടെയൊക്കെ വന്ന് നിൽക്കാം, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ സ്റ്റേറ്റ് കേബിൾ കാർ കോർപ്പറേഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. നമുക്ക് എന്തായാലും കയറാം. നിറച്ച ആളുണ്ടെന്ന് തോന്നുന്നു. മഞ്ഞ് മാറ്റുന്നൊരു യന്ത്രം ഇവിടെ കിടപ്പുണ്ട്. ഇത് വെച്ച് ഇവർ മഞ്ഞ് മാറ്റി റോഡ് ക്ലിയർ ആക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കയറിയിട്ടുണ്ട്. നമ്മുടെ ഗൈഡ് ചേട്ടനാണ്. അതെ, ഇപ്പോൾ ഇവിടെ ക്യൂ ഉണ്ട്, ഗണ്ടോളയിൽ കയറാനുള്ള ക്യൂ ഉണ്ട്. അതിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫീസ് 1 ടിക്കറ്റ് ആണ് നമുക്ക് 1500. അത് കഴിഞ്ഞ് അവിടെ പോയിട്ട് ഫീസ് 2 വേണമെങ്കിൽ എടുക്കാം.
ഇതാണ് ഇതാണ് നമ്മുടെ ഫേസ് 1 ഗണ്ടോളയുടെ ഫേസ് 1 ആണ് നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം ദേ 6 പേര് ഒരു ഇതിൽ കേറ്റോ എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് 6 പേർക്ക് സുഖായിട്ടിരിക്കും അതെ അതെ നല്ല അത്യാവശ്യം വലുതാണ് അങ്ങനെ ഗണ്ടോളയിൽ കയറിയിരിക്കുകയാണ് ദേ അമലയ്ക്ക് സൈഡ് സീറ്റ് കിട്ടി എനിക്കും കിട്ടി പണി കഴിഞ്ഞിട്ട് വരുന്ന ഗണ്ടോള കാണാം സൂപ്പർ വ്യൂ ആണ് ഗൈസ് ദേ ബാക്കിലോട്ടും കാണാം അടിപൊളി വ്യൂ ദേ അടിപൊളി വ്യൂ ആണ് നമ്മൾ ഗണ്ടോളയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മസ്റ്റ് ഡു കാര്യമാണ് ഗണ്ടോള റൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ലങ്കാവിയിൽ അത്രയൊന്നും ഇല്ല പക്ഷെ എന്നാലും സംഭവം ഈ സൈഡും ഈ സൈഡും ഒക്കെ ഈസാണ് നമ്മളങ്ങനെ ഗുൽമാർഗിലുള്ള ഗണ്ടോളയിലാണ് സൂപ്പർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് ദേ നല്ല ഹൈറ്റിൽ പോവാണ് നമ്മുടെ ലങ്കാവിയുടെ അത്രയൊന്നും വരത്തില്ല പക്ഷെ എങ്കിലും ദേ കണ്ടോ ആ ഒരുപാട് താഴെ ഒരുപാട് താഴെ നിന്നാണ് നമ്മൾ കയറിയത് പക്ഷെ സൂപ്പർ എക്സ്പീരിയൻസ് നല്ല സ്നോയും എല്ലാം അടിപൊളി ഇവിടെ കണ്ടോ ഈ മരങ്ങളിലൊക്കെ ഇങ്ങനെ സ്നോ ആ ഒരു ക്രിസ്മസ് സീസണിൽ ഇങ്ങനെ നമ്മള് ക്രിസ്മസ് കാർഡ്സിലൊക്കെ കാണുന്ന പോലെ ഉണ്ട് അപ്പൊ സംഭവം ഒരു രക്ഷയില്ല എനിക്കൊന്ന് സ്നോഫോൾ ഉണ്ടായിരുന്നു കൊണ്ട് നിറച്ച് മഞ്ഞിങ്ങനെ നിറഞ്ഞു നിപ്പുണ്ട് ഓരോ ലീവ്സിലും ഇത് അനങ്ങുമ്പത്തേനും മഞ്ഞിങ്ങനെ താഴെ വീഴും സ്നോഫോൾ കാണാൻ പറ്റും ആളില്ല പക്ഷെ എംപ്റ്റി ആയിട്ട് പോകുന്നുണ്ട് താഴോട്ടുണ്ട് നമുക്ക് മേളില് പോയി കഴിഞ്ഞാൽ സ്ലെഡ്ജില് തിരിച്ചു വരാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ആ തിരിച്ചു വരുന്നതായിരിക്കും ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇതുണ്ട് ഇങ്ങനെ ഓരോരോ ജംഗ്ഷൻ വരുമ്പോ ചെറുതായിട്ടൊരു ഷേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഒരുപാടുണ്ട് മുകളിലോട്ട് നമ്മുടെ ജസ്റ്റ് കാണിച്ചു തരും ണ്ടോ ഇനി കൊറേ മുകളിലോട്ടുണ്ട് ഇതാണ് ഇത് ഫേസ് 1 ആണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഒരു ഫേസും കൂടെ ഉണ്ട് ഫേസ് 2 ആണ് സൂപ്പർ എക്സ്പീരിയൻസ് ഹൈറ്റ് കൂടി വരുന്നവരും മഞ്ഞ് കയറിയിട്ടുണ്ട് ആളുകൾ സ്കേറ്റ് ചെയ്യുന്ന നമുക്ക് പ്രൊഫഷണൽ സ്കേറ്റേഴ്സ് ഒക്കെ വന്ന് സ്കേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് പറഞ്ഞത് ദേ നമുക്ക് കാണാം അതേ ഒരാൾ സ്കേറ്റ് ചെയ്യുന്ന നമുക്ക് കാണാം അതിൻ്റെ ഇടയ്ക്ക് സംഭവം ഒരു രക്ഷയില്ല ഗൈസ് ദേ പോകുന്നൊരു കണ്ടോളം അടിപൊളി മിക്കവാറും മുകളിൽ പോകുമ്പോഴത്തേക്കും തണുത്ത് വിറച്ച് പണ്ടാരം അടങ്ങുന്നതാണ് തോന്നുന്നു കാരണം ഫുള്ള് ആ ഒരു മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ട് സെക്യൂരിറ്റി ഏതാണ്ട് സീറോ ആയിട്ട് തുടങ്ങാണ് നമ്മുടെ ഫേസ് 1 ഡേ എത്തി അങ്ങനെ ഫേസ് 1 എത്തി നമുക്ക് എന്തായാലും ഇറങ്ങാം നമ്മുടെ ഫേസ് 1 എത്തിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഫേസ് 1-ല് നമ്മൾ ഫസ്റ്റ് ഫേസിൽ ഇറങ്ങി സെക്കൻഡ് ഫേസിൽ പോകാൻ 950 ആണ് ഒരാൾക്ക് അപ്പോൾ നമ്മളത് എടുത്തില്ല ഫസ്റ്റ് ഫേസിലാണ് ആക്ടിവിറ്റീസ് എല്ലാം സ്കീയിങ്ങും ബൈക്ക് സ്നോ ബൈക്കും എല്ലാം ഫസ്റ്റ് ഫേസിലാണ് അപ്പോൾ നമ്മളെന്തായാലും അത് ചെയ്യാൻ തീരുമാനിച്ചു സെക്കൻഡ് ഫേസ് 950 ആണ് ഒരാൾക്ക് അത് നമ്മൾ തൽക്കാലം എടുക്കുന്നില്ല ഇത് ചെയ്തിട്ട് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ പോവും അവിടെ വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല അതെ അതെ വ്യൂവും കിട്ടുമെന്നാണ് നമ്മുടെ ബ്രോ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ നോക്കാം 1200 ആവുമെന്നാണ് പറഞ്ഞത്
സ്കീയിങ്ങിനും അതുപോലെ തന്നെ സ്നോ ബൈക്കിനും ഒരാൾക്ക് 1200 വെച്ചാവുമെന്നാണ് പറഞ്ഞ മാക്സിമം. അവർ പല റേറ്റുകൾ പറയും എല്ലായിടത്തും. നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം.